in college. It is a privilege to have you with us, ma'am. I also extend a warm welcome to all our students attending the session. Over to you, ma'am. Okay. ഓക്കെ, സ്ക്രീൻ ഷെയർ ആവുന്നുണ്ടോ? ഹലോ, ഇല്ല മാം, കാണുന്നില്ല. ആ, ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മൾ എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് 31st നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. യൂണിവേഴ്സിറ്റി എക്സാം ഫിസിക്സ് എക്സാം ആണ്. അപ്പം നമ്മളുടെ എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് തന്നെ രണ്ട് പോർഷൻ ആയിട്ടാണുള്ളത്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് എ ആൻഡ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബി. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എയുടെയും എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബിയുടെയും ഓൾമോസ്റ്റ് 3 മൊഡ്യൂൾ വരെ സെയിം തന്നെയാണ് സിലബസും കാര്യങ്ങളും വരുന്നത്. ബാക്കി ലാസ്റ്റ് 4 ആൻഡ് 5 മൊഡ്യൂൾസ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ആണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് എയിലും ബിയിലും മൊഡ്യൂൾ 1 ആയിട്ട് വരുന്നത് ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓസിലേഷൻ ആണ്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വേവ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ മൊഡ്യൂൾ 1 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ മൊഡ്യൂൾ 1 ഓസിലേഷൻസ് ആൻഡ് വേവ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ? നമ്മളുടെ ഓസിലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ വേവ്സ് ഉണ്ട്. അപ്പോൾ ഓസിലേഷൻസിൽ തന്നെ മെയിൻ ആയിട്ട് നമ്മളുടെ എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക ഓസിലേഷൻസിൽ വരുന്ന ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റേഴ്സ്, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവിനെ സ്ട്രെച്ചഡ് സ്ട്രിംഗ്. വേവ്സിൽ വരുന്നതാണ് ട്രാൻസ്വേഴ്സ് വേവിനെ സ്ട്രെച്ചഡ് സ്ട്രിംഗ്. അപ്പോൾ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ നമുക്കറിയാം എന്താണ്. ദി ഡിക്രീസിംഗ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എൻ ഓസിലേറ്റർ കോസ്ഡ് ബൈ ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ആർ ഈസ് നോൺ ആസ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഈ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ്റെ എന്താണ് നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് നമ്മൾ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് എന്താണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ, അതുപോലെ തന്നെ എന്താണ് ദ ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എൻ ഓസിലേറ്റർ കോസ്ഡ് ബൈ ഡിസിപ്പേറ്റീവ് ഫോഴ്സ്. എന്തെങ്കിലും ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സ് വഴി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്, ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. അതെന്താണെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഡാമ്പിംഗ് ഫോഴ്സ്, ടോട്ടൽ എനർജി, ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെയും ഡാമ്പിംഗ് ഫോഴ്സിൻ്റെയും സമ്മാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് നമ്മളുടെ എക്സിൻ്റെ വാല്യൂ x=(e^-kt) എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഒരു ജനറൽ സൊല്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എഴുതുന്നതിന് കൂടെ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ നമ്മളുടെ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കൂടെ എന്താണ് 3 കേസസും വരുന്നുണ്ട്. അതായത് അണ്ടർ ഡാംപ്ഡ്, അതുപോലെ തന്നെ ഓവർ ഡാംപ്ഡ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഡാംപിംഗ്. 3 കേസസ് ആയിട്ടാണ് നമ്മളുടെ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ എഴുതേണ്ടത്. അപ്പോൾ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ എന്ന് എഴുതണം, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതണം, സൊല്യൂഷൻ എഴുതണം, 3 കേസസ് എഴുതണം. അപ്പം അതിൻ്റെ കൂടെ അതിൻ്റെ അണ്ടർ ഡാംപിങ്ങിൻ്റെ ഒരു ഫിഗർ ഉണ്ട്, അതുപോലെ തന്നെ ഓവർ ഡാംപിങ്ങിൻ്റെ ഫിഗർ ഉണ്ട്, ക്രിട്ടിക്കൽ ഡാംപിങ്ങിൻ്റെ ഫിഗർ ഉണ്ട്. ഈ ഫിഗേഴ്സ് ഒക്കെ മെൻഷൻ ചെയ്യുന്നത് എന്താണ് നമുക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 1 നമുക്ക് ചാൻസ് ഉള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഈ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ കൂടെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പോർഷൻ ആണ് ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ്, അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് നമുക്ക്
ഈ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ എന്തൊക്കെയാ വരണത്? എന്താണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്, ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓസിലേറ്ററിനെയാണ് എന്ത് പറയുക, ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയാം. ഇഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ ഡാംപ്ഡ് ഓസിലേറ്റർ, ദി ഓസിലേറ്റിംഗ് സിസ്റ്റം ഈസ് നോൺ ആസ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഡാംപിംഗ് ഫോഴ്സിൽ, ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സും ഡാംപിംഗ് ഫോഴ്സും മാത്രമാണെങ്കിൽ ഇവിടെ എന്ത് വരും? റീസ്റ്റോറിംഗ് ഫോഴ്സ് വരും, ഡാമ്പിംഗ് ഫോഴ്സ് വരും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് വരും. മൂന്ന് ഫോഴ്സസ് വരും. അപ്പൊ അതിന്റെ മൂന്നിന്റെയും കൂടിയിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ സൊല്യൂഷൻ, ആ സൊല്യൂഷൻ വഴി നമ്മൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അതുപോലെ തന്നെ ഫേസ്, ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, ഫേസ് കണ്ടുപിടിക്കണം, എന്നിട്ട് ആ രണ്ട് വാല്യൂസും എക്സ് എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വരെ എഴുതിയാലാണ് നമുക്ക് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിലെ കംപ്ലീറ്റ് പോർഷൻ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് അതായത് 2019 മുതൽക്ക് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്ട്രക്ചർഡ് സ്ട്രിങ്ങിന്റെ പോർഷൻ. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്ട്രക്ചർഡ് സ്ട്രിങ് എഴുതുമ്പോൾ അതിന്റെ ഫിഗർ കറക്റ്റ് ആയിട്ട് വരയ്ക്കണം, കാരണം ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ എല്ലാ പോർഷൻസും വരുന്നത്. അപ്പൊ അതിൽ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ആ ഫിഗറിലുള്ള പോയിന്റ്സ് അടയാളപ്പെടുത്തി, അതുപോലെ തന്നെ അതിന്റെ രണ്ട് ഫോഴ്സ് ഇക്വേഷൻ വരുന്നുണ്ട്. നമ്മളുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ടുള്ള ഒരു ഫോഴ്സ് ഇക്വേഷൻ, അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫോഴ്സ് ഇക്വേഷൻ, ഈ രണ്ട് ഫോഴ്സ് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്ട്രക്ചർഡ് സ്ട്രിങ്ങിന്റെ നമ്മളുടെ ഇക്വേഷൻ നമുക്ക് അതിന്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. വെലോസിറ്റി കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു എന്താണ് വരിക, 1/12 റൂട്ട് ടി ബൈ ന്യൂ. ടി എന്ന് പറയുന്നത് ടെൻഷൻ, ന്യൂ എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ഏരിയ. ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്ട്രക്ചർഡ് സ്ട്രിങ്ങിൽ നമ്മൾ കമ്പൾസറി ആയിട്ട് നമുക്ക് എഴുതിയിരിക്കണം. അപ്പോൾ ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ, ട്രാൻസ്വേഴ്സ് വേവിന് സ്ട്രക്ചർഡ് സ്ട്രിങ്ങിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒന്നാണ് ലോസ് ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. നമ്മളുടെ നോട്ടിൽ നമുക്ക് ഒരു ലോവ് ആയിട്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടാവുക, നമ്മുടെ KT നോട്ടിൽ ഒരു ലോവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 1/12 റൂട്ട് ടി ബൈ മ്യൂ വെച്ചിട്ട് നമുക്ക് മൂന്ന് ലോസ് ഉണ്ട്, ലോ ഓഫ് ലെങ്ത്ത്, ലോ ഓഫ് ടെൻഷൻ, ലോ ഓഫ് മാസ്. ആ ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് മൂന്ന് ലോസ് നമുക്ക് എഴുതാൻ പറ്റും. ആ 1/12 റൂട്ട് ടി ബൈ മ്യൂ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ലോസ് നമുക്ക് എഴുതാൻ പറ്റും. ആ രീതിയിൽ വേണം നിങ്ങൾ ട്രാൻസ്വേഴ്സ് വേവിനെ സ്ട്രക്ചറൽ സ്ട്രിംഗ് എന്നുള്ള പോർഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 1-ല് മെയിൻ ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ഇതാണ്, ഡാംപ്ഡ് ഹാർമോണിക്, ഫോഴ്സ്ഡ് ഹാർമോണിക്, ട്രാൻസ്വേഴ്സ് വേവ്. അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഓസിലേറ്റർ, രണ്ട് ഓസിലേറ്റേഴ്സിന്റെ കമ്പാരിസൺ. അത് നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടിട്ടുള്ളതാണ്, രണ്ട് ഓസിലേറ്റേഴ്സിന്റെയും കമ്പാരിസൺ, മെക്കാനിക്കൽ ഓസിലേറ്ററും ഇലക്ട്രിക്കൽ ഓസിലേറ്റേഴ്സിന്റെയും കമ്പാരിസൺ. അപ്പൊ കമ്പാരിസൺ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ അതിന്റെ രണ്ടിന്റെ ഇക്വേഷൻ എഴുതണം. അപ്പൊ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ആ കമ്പാരിസൺ എഴുതാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ എന്താണ് LCM, നമ്മുടെ ഇലക്ട്രിക്കൽ ഓസിലേറ്ററിന്റെ ഇക്വേഷൻ എന്താ വരിക, LD²Q/Q/C (Q/dt)R=V₀sin⁡ωt. അതുപോലെ തന്നെ നമ്മളുടെ MD²X/dt²γ(dx/dt)+ ആ ഒരു ഇക്വേഷൻ അല്ലെ, CX=F₀sin PT എന്നുള്ളൊരു ഇക്വേഷൻ. അപ്പൊ ആ രണ്ട് ഇക്വേഷനും നമുക്ക് എന്താണ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെക്കാനിക്കൽ ഓസിലേറ്ററും ഇലക്ട്രിക്കൽ ഓസിലേറ്ററിന്റെയും ഓരോ ടേംസ് നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനത്ത് അവിടെ ചാർജ് ആണ്, വെലോസിറ്റിയുടെ സ്ഥാനത്ത് ഇവിടെ കറന്റ് ആണ്, അതുപോലെ മാസിന്റെ സ്ഥാനത്ത് ഇവിടെ ഇൻഡക്റ്റൻസ് ആണ്, ഡാമ്പിംഗ് കോയഫിഷ്യന്റ് സ്ഥാനത്ത് റെസിസ്റ്റൻസ് ആണ്, ഫോഴ്സ് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് ഇവിടെ വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ മൂന്നാലഞ്ച് പോയിന്റ്സ് എന്തായാലും നിങ്ങൾ എഴുതണം, കാരണം 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പിൽ വരുന്നതാണ് 3-ഡൈമെൻഷണൽ വേവ് ഇക്വേഷൻ. 3-ഡൈമെൻഷണൽ വേവ് ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ചിലപ്പോൾ 3-ഡൈമെൻഷണൽ മാത്രമായിട്ടായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ 3-ഡൈമെൻഷണലും 1-ഡൈമെൻഷണൽ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ 3-ഡൈമെൻഷൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എഴുതണം, അതിന്റെ സൊല്യൂഷൻ എഴുതണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പിൽ വരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് അല്ലെങ്കിൽ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് എഴുതുന്ന സമയത്തും ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് എഴുതുന്ന സമയത്തും ആ ഫിഗർ നിങ്ങൾ കമ്പൽസറി ആയിട്ട് വരച്ചിരിക്കണം. അപ്പൊ ഫിഗറിൽ വരണത് ഇപ്പോ ഇതില്
ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസിൽ ഈ ഒരു ഫിഗർ ഉണ്ട്. അതായത് ഇവിടെ എന്താണ് റെസൊണൻസ്, ഇവിടെ റെസൊണൻസിന്റെ കേസിൽ എന്താണ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. അതായത് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇപ്പൊ ഫോൾസ്ഡ് ഹാർമോ ഒരു ഫോൾസ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഈ ഓസിലേറ്റർ ഓൾറെഡി ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രീക്വൻസി, അതായത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി, ആ ഓസിലേറ്ററിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്ന ടൈമിൽ എന്താ സംഭവിക്കുക, അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് എന്ന് പറയാം. റെസൊണൻസ് എന്ന് പറയാം, ഇവിടെ എന്താണ് റെസൊണേറ്റ് ചെയ്യേണ്ടത്, അതായത് എന്താണ് മാക്സിമം ആവുന്നത്, ആംപ്ലിറ്റ്യൂഡ് ആണ് മാക്സിമം ആവുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് ചോദിച്ചാലും അതുപോലെ തന്നെ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് ചോദിച്ചാലും ഈ ഒരു ഫിഗർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വരയ്ക്കണം. ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് എന്താ, ദി ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓൺ ഏതർ സൈഡ് ഓഫ് റെസൊണൻസ് ഫ്രീക്വൻസി. അതായത് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പി സി ഈക്വൽ ടു പി ആർ അല്ലെങ്കിൽ പി സി ഈക്വൽ ടു ഒമേഗാനോട്ട് വരുമ്പോഴാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആവാം. ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡിന് രണ്ട് സൈഡിലേക്ക് പോകുന്നതോറും എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുക ചെയ്യുക, അതായത് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവിടെ ഷാർപ്പായിട്ട് നിൽക്കുക ചെയ്യണത്. ഷാർപ്പ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോയിന്റ് ഷാർപ്പായിട്ട് നിൽക്കുക. അപ്പൊ ആ അതിനെയാണ് നമ്മൾ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് എന്ന് പറയാം. അപ്പോൾ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് ചോദിച്ചാലും ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് ചോദിച്ചാലും ഈ ആംപ്ലിറ്റ്യൂഡിന്റെയും ഈ ഒരു നമ്മളുടെ ഗ്രാഫ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പിൽ വരുന്നതാണ് ട്രാൻസ്വേഴ്സ് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് കമ്പാരിസൺ. അതെന്താണ് ട്രാൻസ്വേഴ്സ് വേവിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെയും കമ്പാരിസൺ ടേബിൾ നമുക്ക് നമ്മളുടെ മെറ്റീരിയലിൽ ഉള്ളതാണ്. അതായത് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്താ, പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ട്രാൻസ്വേഴ്സ് വേവിൽ എന്താണ്ടാവുക, ക്രസ്റ്റും ട്രഫും ആണ് ഉണ്ടാവുക. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ അത് കംപ്രഷൻസ് ആൻഡ് റയർ ഫാക്ഷൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, എക്സാമ്പിൾ ട്രാൻസ്വേഴ്സ് വേവ്, ലൈറ്റ് വേവ്, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, സൗണ്ട് വേവ്. അങ്ങനെ മൂന്നാല് എന്താണ് പോയിന്റ്സ് എന്തായാലും നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്യണം ഈ കമ്പാരിസണില്. ഓക്കെ, പിന്നെ നമ്മളുടെ ഷോർട്ട് ആൻസർ ടൈപ്പിൽ വരുന്നതാണ് ക്വാളിറ്റി ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടർ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ഇക്വേഷൻ 2π × എനർജി സ്റ്റോർഡ് ഡിവൈഡ് ബൈ എനർജി ലോസ് പെർ പീരിയഡ്, അതിന്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഇക്വേഷൻസ് ഉണ്ട് ക്വാളിറ്റി ഫാക്ടറിന്റെ. ഈ രണ്ട് മൂന്നാല് ഇക്വേഷൻസ് എന്തായാലും ക്വാളിറ്റി ഫാക്ടർ ചോദിക്കുകയാണെങ്കിൽ എഴുതണം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ വണ്ണിൽ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂൾ വണ്ണിൽ വരുന്നതാണ് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഇക്വേഷൻ ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ട്രാവലിംഗ് എലോങ് എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഈസ് ഗിവൺ ബൈ സൈ ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു 10 sin 2π t − 0.01 πx, വേർ സൈ ആൻഡ് എക്സ് ആർ ഇൻ സെന്റിമീറ്റർ ആൻഡ് ടി ഈസ് ഇൻ സെക്കൻഡ്. Find the amplitude, frequency, velocity and wavelength. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വേവ് ഇക്വേഷൻ, വേവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് സൈ ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു 10 sin 2π t − 0.01 πx. ഇപ്പൊ ഇതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളത് സ്റ്റാൻഡേർഡ് വേവ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് സൈ ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ്. ഇവിടെ ഒമേഗയുടെ സ്ഥാനത്ത് എന്താ 2π ആണ്, അതായത് 2π ആണ് ഒമേഗയുടെ സ്ഥാനത്ത് വരുന്നത്, കെയുടെ സ്ഥാനത്ത് 0.01π ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് വരുന്നത് എയുടെ സ്ഥാനത്ത് ഇവിടെ 10 ആണ്. അപ്പൊ എ സി ഈക്വൽ ടു 10 cm. അതുപോലെ തന്നെ ഫ്രീക്വൻസി, ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് സി ഈക്വൽ ടു ഒമേഗ ഡിവൈഡ് ബൈ 2π ആണ്. ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഒമേഗ, 2π ആണ് ഒമേഗ ഡിവൈഡ് ബൈ 2π. അപ്പൊ 2π / 2π എന്ന് പറയുന്നത് 1 Hz ആണ് ഫ്രീക്വൻസി വരിക. ഓക്കെ, ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഇസ് ഈക്വൽ ടു വി സി ഈക്വൽ ടു ഒമേഗ ബൈ കെ ആണ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒമേഗ 2π ആണ്, ഇക്വേഷൻ വെച്ചിട്ട് ഒമേഗ നമുക്ക് കണ്ടുപിടിക്കാൻ 2π ആണ്. കെ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ 0.01π ആണ്. അപ്പൊ π ക്യാൻസൽ ആവും, ബാക്കി നമുക്ക് 200 cm/s വരും വെലോസിറ്റി. ഇനി നെക്സ്റ്റ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2π/k ആണ്. 2π / k എന്ന് പറയുന്നത് 0.01π ആണ്. π ക്യാൻസൽ ചെയ്യും, 2 / 0.01 എന്ന് പറയുന്നത് 200 cm ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇത് ജൂലൈ 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഡിസംബർ 2020 ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് എ സ്ട്രിംഗ് ഓഫ് 1 m ലോങ് ആൻഡ് മാസ് 2g വെൻ സ്ട്രെച്ച്ഡ് ബൈ എ വെയ്റ്റ് ഓഫ് 4 kg.
ഇവിടെ വെയിറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലെങ്ത് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മളുടെ ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്ട്രെച്ചർ സ്ട്രിംഗിൽ നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിച്ചത്. പക്ഷെ ചില സമയത്ത് എന്താണ് സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഡിവൈഡ് ബൈ ടു എൽ, വൺ ഡിവൈഡ് ബൈ ടു എൽ അല്ല, പി ബൈ ടു എൽ റൂട്ട് ടി ബൈ മ്യു ആണ്. ടി ബൈ മ്യൂ, എം എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, മ്യൂ എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ പി എന്ന് പറയുന്നത് വൺ ആണ്, കാരണം ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പൊ പിയുടെ വാല്യൂ ഇവിടെ എന്താണ്? വൺ ആണ്. അതുകൊണ്ടാണ് വൺ ബൈ ടു എൽ എന്ന് ഇക്വേഷൻ വന്നത്. അവിടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് വൺ വന്നത്. ഓക്കെ, അപ്പൊ വൺ ബൈ ടു ഇൻറ്റു എന്താണ്, വൺ മീറ്റർ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ വൺ റൂട്ട് ടി എന്ന് പറയുന്നത് ടെൻഷൻ ആണ്. ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു എം ജി ആണ്. എം തന്നിട്ടുണ്ട് ഫോർ ആണ്, ഫോർ കിലോഗ്രാം ആണ് എം എം. അപ്പൊ ഫോർ ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് ചെയ്യുമ്പോൾ തേർട്ടി നയൻ പോയിന്റ് ടു ന്യൂട്ടൺ വരും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ടി ഈസ് ഈക്വൽ ടു തേർട്ടി നയൻ പോയിന്റ് ടു ഡിവൈഡ് ബൈ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടു ബൈ യൂണിറ്റ് ലെങ്ത്, ടു ബൈ വൺ നമുക്ക് എന്താ വരിക, ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ വരും. അപ്പൊ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെവന്റി ഹെഡ്സ് ആണ്. ഓക്കെ, ഇതേപോലത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ദി ഇക്വേഷൻ ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെച്ചഡ് സ്ട്രിംഗ് ഈസ് ഗിവൺ ബൈ സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇത് ഡിസ്കസ് ചെയ്തു അല്ലേ, എ വേവ് ഈസ് റെപ്രസെന്റഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ കോസ് എയ്റ്റ് പോയിന്റ് ഫോർ ഇൻറ്റു ടെൻ റേസ് ടു തേർട്ടീൻ ടി പ്ലസ് ടു പോയിന്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് സെഡ് വെർ വൈ ആൻഡ് സെഡ് ആർ ഇൻ മീറ്റർ ടി ഈസ് ഇൻ സെക്കൻഡ് കമ്പ്യൂട്ട് ദി ഫോളോയിങ് ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി വേവ് ലെങ്ത് ആൻഡ് വേവ് വെലോസിറ്റി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ജനറൽ ഫോമില് നമ്മളുടെ എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ കെ എക്സ് അല്ലെങ്കിൽ കെ സെഡ് അങ്ങനെയാണ് നമ്മളുടെ ജനറൽ വേവ് ഇക്വേഷൻ വരെ. അപ്പൊ ഇതിനെ നമ്മൾ ജനറൽ വേവ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് കെ സെഡ് ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ വരുന്നത്. പേടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്, ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ ആണ് ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. അതുപോലെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഒമേഗ ഡിവൈഡ് ബൈ ടു പൈ ആണ്. ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് എയ്റ്റ് പോയിന്റ് ഫോർ ഇൻറ്റു ടെൻ റേസ് ടു തേർട്ടീൻ ആണ് ഒമേഗ വരുന്നത്. ഡിവൈഡ് ബൈ ടു ഇൻറ്റു ത്രീ പോയിന്റ് വൺ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൺ പോയിന്റ് ത്രീ ഫോർ ഇൻറ്റു ടെൻ റേസ് ടു തേർട്ടീൻ ഹെഡ്സ് വരും. ഓക്കെ, ഇനി വേവ് ലെങ്ത്, വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടു പൈ ബൈ കെ ആണ്. ടു ഇൻറ്റു ത്രീ പോയിന്റ് വൺ ഫോർ ഡിവൈഡ് ബൈ കെ എന്ന് പറയുന്നത് ഇവിടെ ടു പോയിന്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ട്വന്റി ടു പോയിന്റ് ഫോർ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സിക്സ് മീറ്റർ കിട്ടും. അതുപോലെ വേവ് വെലോസിറ്റി എന്ന് പറയുന്നത്, വേവ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ ആണ്. എഫ് ലാംഡേനെ ഈ നമുക്കറിയാം, എഫ് നമുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ലാംഡ, അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഒമേഗ ഒമേഗ ബൈ കെ ആണ് ഇക്വേഷൻ. അപ്പോൾ ഒമേഗ നമുക്ക് ഇക്വേഷനിൽ കണ്ടുപിടിക്കാം, എയ്റ്റ് പോയിന്റ് ഫോർ ഇൻറ്റു ടെൻ റേസ് ടു തേർട്ടീൻ ആണ്. കെ എന്ന് പറയുന്നത് ടു പോയിന്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ആണ്. അത് ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് എന്താണ്, വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ്. അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസിന്റെ എക്സാമ്പിൾസ്. ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ, റെസൊണൻസ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇൻ വിച്ച് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് മാക്സിമം. ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന ഫിനോമിനയാണ് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് മാക്സിമം ആവുക, ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മളെ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും ഈക്വൽ ആകുമ്പോഴാണ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുക. അപ്പൊ നമ്മളുടെ ഈ ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻ നമ്മൾ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക. അവിടെ എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് അവിടെ ഒമേഗയും പിയും ഈക്വൽ ആകുമ്പോഴാണ് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് വരിക, അതായത് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുക. അപ്പോൾ എ ഇസ് ഈക്വൽ ടു എഫ് സീറോ ഡിവൈഡ് ബൈ ഇവിടെ ഒമേഗയും പി യു ഈക്വൽ ആകുമ്പോൾ ഈ ടേം താഴെ ഡിനോമിനേറ്ററുള്ള ടേം എന്താണ് ക്യാൻസൽ ആയി പോകും, സീറോ ആയിട്ട് പോകും, ബാക്കി റൂട്ട് ഓഫ് ഫോർ കെ സ്ക്വയർ പി സ്ക്വയർ വരും, അതായത് ടു കെ പി വരും. എഫ് സീറോ ഡിവൈഡ് ബൈ ടു കെ പി ആണ് നമുക്ക് വരും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളും വരുന്നത് സോണോമീറ്റർ എക്സ്പെരിമെന്റ്, നമ്മൾ ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസിന്റെ എക്സാമ്പിൾ പറയാം, അതുപോലെ തന്നെ റെസൊണൻസ് കോളം അപ്പാരറ്റസ്, ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ്, മാഗ്നറ്റിക് സ്പിൻ റെസൊണൻസ്, എം ആർ ഐ ഒക്കെ നമുക്ക് എന്താണ് ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.
അപ്പൊ മൊഡ്യൂൾ വണ് നമ്മള് ഓൾമോസ്റ്റ് നോക്കി. ഇനി മൊഡ്യൂൾ ടൂല് വരുന്നത്, മൊഡ്യൂൾ ടൂ എന്താണ്? ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ ആണ് മൊഡ്യൂൾ ടു. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇന്റർഫറൻസ് ആണ്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ ആണ്. ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ എന്താ? ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പൊസിഷൻ ഓഫ് ടു ഓർ മോർ വേവ്സ് ഹാവിങ് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി, സെയിം പാത്ത് ഡിഫറൻസ് ആൻഡ് സെയിം ഫേസ് ഡിഫറൻസ്. ഇതെല്ലാം സെയിം ആയിട്ടുള്ള വേവ്സ് എന്താണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് ഇന്റർഫറൻസ് നടക്കുക, അല്ലെ? ഇന്റർഫറൻസിൽ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ, സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ന്യൂട്ടൺ സ്ട്രിങ്, എസ് ഐ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കാണാറുള്ളത് ന്യൂട്ടൺ സ്ട്രിങ് ചോദിച്ചു കാണാറുണ്ട്, അതുപോലെ തന്നെ എയർ ബ്രിഡ്ജ്. പിന്നെ ഡിഫ്രാക്ഷനിൽ ഓൾമോസ്റ്റ് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒന്നാണ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്, പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗിന്റെ ഡെറിവേഷൻ, അതുപോലെ തന്നെ അതിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം, ഫൈൻഡ് വേവ് ലെങ്ത്. ഇത്രയും ക്വസ്റ്റ്യൻസ് എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ന്യൂട്ടൺ സ്ട്രിങ്, ന്യൂട്ടൺ സ്ട്രിങ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യേണ്ടത്? മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് ന്യൂട്ടൺ സ്ട്രിങ്. അതുപോലെ തന്നെ എയർ ബ്രിഡ്ജ് എന്താണ്? നാരോ ഒബ്ജക്റ്റുകളുടെ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് എയർ ബ്രിഡ്ജ്. എയർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് രണ്ട് ഗ്ലാസ് പ്ലേറ്റുകൾ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വെക്കുമ്പോൾ അതിനിടയിൽ ഒരു എയർ ഫിലിം ഫോം ചെയ്യും. അപ്പൊ ആ എയർ ഫിലിമിന്റെ ഈ രണ്ട് ഗ്ലാസ് പ്ലേറ്റിന്റെ മുകളിലത്തെ സർഫസിൽ നിന്നും താഴത്തെ സർഫസിന്റെ എന്താണ് വരുന്ന ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് മുകളിലേക്ക് പോകും, അത് ഇന്റർഫിയർ ചെയ്യും, ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇക്വിഡിസ്റ്റന്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡസ് ആണ് ഏതിന്റെ കേസിൽ എയർ ബ്രിഡ്ജിന്റെ കേസിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. എന്നാൽ ന്യൂട്ടൺ സ്ട്രിങ്ങിന്റെ കേസിൽ അങ്ങനെയല്ല. ന്യൂട്ടൺ സ്ട്രിങ്ങിന്റെ കേസിൽ എന്താണ്? ഒരു ഗ്ലാസ് പ്ലേറ്റും ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസും ആണ് നമ്മളുടെ അവിടെ വെച്ചിട്ടുള്ളത്. അതായത് എന്താണ്, ഈ ഈ പ്ലെയിനോ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺവെക്സ് ലെൻസിന്റെ പകുതി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോൾ ഭാഗം എന്തായിരിക്കും? പ്ലെയിൻ ആയിരിക്കും. അതിനാണ് പ്ലെയിനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, നമുക്ക് റിംഗ് ഫോമിലാണ് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് റിംഗ്സ് ആണ് നമുക്ക് കാണാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ്. ഇതിൽ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പിൽ വരുന്നത് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്, അതുപോലെ തന്നെ ഫ്രനൽസ് ആൻഡ് ഫ്രാങ്ക്ഹോഫർ കമ്പാരിസൺ, ഫ്രനൽസ് ആൻഡ് ഫ്രാങ്ക്ഹോഫർ ഡിഫ്രാക്ഷന്റെ കമ്പാരിസൺസ്, അതുപോലെ തന്നെ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ കമ്പാരിസൺ, അതുപോലെ തന്നെ ടെസ്റ്റ് ദി പ്ലെയിൻനെസ് ഓഫ് എ സർഫസ് യൂസിങ് എയർ ബ്രിഡ്ജ്, അതുപോലെ തന്നെ ഡിസ്പേഴ്സീവ് പവർ ആൻഡ് റിസോൾവിംഗ് പവർ റിലേസ് ക്രൈറ്റീരിയ മാറ്റർ വേവ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഇതിൽ നമ്മളുടെ മെയിൻ ആയിട്ട് നമ്മൾ പറയണത് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, റിഫ്ലക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കോട്ടിങ്ങിനെയാണ് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്ന് പറയുക. അതായത് നമ്മളുടെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദി ലോസ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് എ ഇൻസിഡന്റ് ബീം, വരുന്ന ഇൻസിഡന്റ് ബീമിന്റെ ഇന്റൻസിറ്റി ലോസിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അത് ആ ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടിങ്ങിനെയാണ് നമ്മൾ ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് കാൽസ്യം ഫ്ലൂറൈഡ്, മെഗ്നീഷ്യം ഫ്ലൂറൈഡ്, അതുപോലെ തന്നെ ക്രയോലൈറ്റ് എക്സെട്ര. അങ്ങനെ രണ്ട് മൂന്നാല് പോയിന്റ്സ് എന്ന് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, എന്താണ് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്ന് മനസ്സിലാക്കി വെക്കുക, അതിന്റെ ആകപ്പാട് അതിന് എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഫ്രനൽസ് ആൻഡ് ഫ്രാങ്ക് ഹോപ്പർ ഡിഫ്രാക്ഷൻ കമ്പാരിസൺ ഉണ്ട്, ഫ്രനൽസും ഫ്രാങ്ക് ഹോപ്പർ ഡിഫ്രാക്ഷന്റെയും കമ്പാരിസൺ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഫ്രനലിന്റെയും ഫ്രാങ്ക് ഹോപ്പർ ഡിഫ്രാക്ഷന്റെയും കമ്പാരിസൺ. അതായത് സോഴ്സും സ്ക്രീനും തമ്മിൽ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ ഡിഫ്രാക്ഷനെ പറയുന്നതാണ് ഫ്രനൽ ഡിഫ്രാക്ഷൻ. സോഴ്സും സ്ക്രീനും തമ്മിൽ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ ഡിഫ്രാക്ഷനെ പറയുന്നതാണ് ഫ്രാങ്ക് ഹോപ്പർ ഡിഫ്രാക്ഷൻ. ഈ ഫ്രനൽ ഡിഫ്രാക്ഷന്റെ കേസിൽ വേവ് ഫ്രണ്ട് എന്തായിരിക്കും? ഒരു സ്ഫെറിക്കൽ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഫ്രാങ്ക് ഹോഫർ ഡിഫ്രാക്ഷന്റെ കേസിൽ വേവ് ഫ്രണ്ട് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും, കാരണം ഫ്രാങ്ക് ഹോഫർ ഇൻഫൈനൈറ്റ് ആണ്. ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ പാരലൽ ബീം ഓഫ് ലൈറ്റ് ആണ് വന്ന് വീഴുന്നത്. പാരലൽ ബീം ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പാരലൽ ബീം ഓഫ് ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇനി ഫ്രനൽ ഡിഫ്രാക്ഷൻ ലെൻസസ് യൂസ് ചെയ്യുന്നില്ല, എന്നാൽ ഫ്രാങ്ക് ഹോഫർ ഡിഫ്രാക്ഷനിൽ നമ്മൾ ലെൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫിഗേഴ്സും കാര്യങ്ങളും മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് ഈസി ആയിട്ടുള്ളത് ഫ്രാങ്ക് ഹോഫർ ഡിഫ്രാക്ഷൻ ആണ്, കാരണം അവിടെ വന്ന് വീഴുന്ന എല്ലാത്തിന്റെയും ഇൻസിഡന്റ് ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രനൽ ഡിഫ്രാക്ഷന്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ കമ്പാരിസൺ കമ്പാരിസണുമായിട്ടുള്ള ഒരു അഞ്ചാറ് പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക.
അതുപോലെ തന്നെ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ കമ്പാരിസൺ. എന്താണ് ഇന്റർഫറൻസ്, എന്താണ് ഡിഫ്രാക്ഷൻ, ആദ്യം എന്താണെന്ന് മെൻഷൻ ചെയ്യുക ജസ്റ്റ്. പിന്നെ അതിന്റെ ബാൻഡുകൾ തമ്മിലുള്ള കമ്പാരിസൺ. ഇവിടെ ഇന്റർഫറൻസിന്റെ കേസിൽ എന്താണ്, ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് ഫ്രം ടു കൊഹറന്റ് സോഴ്സസ്. കൊഹറന്റ് സോഴ്സസ് എന്നുള്ള രണ്ട് കൊഹറന്റ് സോഴ്സസ് എന്നുള്ള വേവ്സ് സൂപ്പർ പൊസിഷൻ നടക്കുമ്പോഴാണ് ഇന്റർഫറൻസ് ബാൻഡ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളുടെ ഒരു സോഴ്സിന്റെ ഡിഫറെന്റ് പാർട്ടിലുള്ള വേവുകൾ സൂപ്പർ പൊസിഷൻ നടത്തുമ്പോഴാണ് ഡിഫ്രാക്ഷൻ ബാൻഡ് ഫോം ചെയ്യുന്നത്. അതായത് ഡിഫ്രാക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഫോംഡ് ബൈ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് സെയിം വേവ് ഫ്രണ്ട്. ഒരേ വേവ് ഫ്രണ്ടിന്റെ ഡിഫറെന്റ് പാർട്ടിലുള്ള വേവ്സ് സൂപ്പർ പൊസിഷൻ നടക്കുമ്പോഴാണ് ഡിഫ്രാക്ഷൻ ബാൻഡ് ഫോം ചെയ്യുന്നത്. ഈ ഇന്റർഫറൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ വിഡ്ത് ആയിരിക്കും. ഇന്റർഫറൻസ് ബാൻഡ് നമുക്ക് നോക്കി അറിയാം, എയർ ബ്രിഡ്ജിന്റെ കേസിലാണെങ്കിലും ന്യൂട്ടൺ സ്ട്രിംഗിന്റെ കേസിലാണെങ്കിലും അവിടെ ഫോം ചെയ്യുന്ന ബാൻഡ്സ് എല്ലാം ഈക്വൽ വിഡ്ത് ആയിരിക്കും ഉണ്ടാവുക. ആർ നെവർ, എന്നാൽ ഡിഫ്രാക്ഷന്റെ കേസിൽ എന്തായിരിക്കും, ഈക്വൽ വിഡ്ത് ആയിരിക്കില്ല. ഡിഫ്രാക്ഷന്റെ കേസിൽ ഈക്വൽ വിഡ്ത് ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇന്റർഫറൻസിന്റെ കേസിൽ ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ബാൻഡ് ഈസ് ഓൾമോസ്റ്റ് സെയിം. അതായത് എല്ലാ ബ്രൈറ്റ് ബാൻഡുകളുടെയും ഇന്റൻസിറ്റി എവിടെ എന്ത് സെയിം ആയിരിക്കും. അതായത് ഇന്റർഫറൻസ് ബാൻഡിന്റെ കേസിൽ എല്ലാ ബ്രൈറ്റ് ബാൻഡിന്റെ ഇന്റൻസിറ്റിയും സെയിം ആയിരിക്കും, ഡിഫ്രാക്ഷൻ ബാൻഡിന്റെ കേസിൽ സെയിം ആയിരിക്കില്ല. അതായത് സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് പോകും തോറും എന്താണ് ഡിഫ്രാക്ഷൻ ബാൻഡിന്റെ ബ്രൈറ്റ് ബാൻഡിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറഞ്ഞു വരുന്നത് കാണാം. സെൻട്രൽ മാക്സിമത്തിന് കാണുന്ന അത്ര ഇന്റൻസിറ്റി ഉണ്ടാവില്ല പ്രിൻസിപ്പൽ മാക്സിമത്തിന് കാണാം. അതുപോലെ തന്നെ രണ്ടാമത്തെ മാക്സിമത്തിന് എന്താണ് സെക്കൻഡറി മാക്സിമത്തിന് സെൻട്രൽ മാക്സിമത്തിന് അത്രയും ഇന്റൻസിറ്റി കാണില്ല. അതായത് ഓരോന്നിനും ഡിഫറെന്റ് ഇന്റൻസിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഏതിന്റെ കേസിൽ, ഡിഫ്രാക്ഷൻ ബാൻഡിന്റെ കേസിൽ ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് പ്ലെയിൻനെസ് ഓഫ് എ സർഫസ് യൂസിങ് എയർ വെഡ്ജ്. എയർ വെഡ്ജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് പ്ലെയിൻനെസ്, ഒരു സർഫസിന്റെ പ്ലെയിൻനെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ എന്താണ് നമ്മളുടെ ഒരു സർഫസ്, നമ്മളുടെ ഒരു നമ്മളെ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ സർഫസിന്റെ റെഗുലർ ആണോ ഇറെഗുലർ ആണോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എയർ വെഡ്ജ് എക്സ്പെരിമെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എയർ വെഡ്ജ് എക്സ്പെരിമെന്റിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ് റെഫറൻസ് ഗ്ലാസ് പ്ലേറ്റും മറ്റത് ഏതാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ടെസ്റ്റ് ചെയ്യേണ്ടത് അത് ഒരു ഗ്ലാസ് പ്ലേറ്റ് ആയിട്ടും മറ്റത് റെഫറൻസ് ഗ്ലാസ് പ്ലേറ്റും, ഒരു ഇറെഗുലർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റ് റെഫറൻസ് ഗ്ലാസ് പ്ലേറ്റ് ആയിട്ടും ഏതാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അത് സെക്കൻഡറി ഗ്ലാസ് പ്ലേറ്റും ആയിട്ട് അങ്ങനെ വെക്കാം. അങ്ങനെ ടോപ്പില് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതും താഴെ റെഫറൻസും വെക്കാം. അപ്പൊ അങ്ങനെ രീതിയിൽ നമ്മൾ എയർ വെഡ്ജ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുക, റെഗുലർ ആണ് നമ്മുടെ സർഫസ് എങ്കിൽ, അതായത് സർഫസ് പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എയർ വെഡ്ജിന്റെ ഇക്വിഡിസ്റ്റന്റ് ആയിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡസ് നമുക്ക് ഒബ്സെർവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇറഗുലർ സർഫസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണതെങ്കിൽ എന്താ ഉണ്ടാവുക, അവിടെ ഇക്വിഡിസ്റ്റന്റ് ആയിട്ട് നമുക്ക് അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇക്വിഡിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ബാൻഡ്സുകൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് പ്ലെയിൻനെസ് ഓഫ് എ സർഫസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കാര്യങ്ങളും നമ്മൾ എയർ പിടിച്ച് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഡിസ്പേഴ്സീവ് പവർ ആൻഡ് റിസോൾവിങ് പവർ. എന്താണ് ഡിസ്പേഴ്സീവ് പവർ, എന്താണ് റിസോൾവിങ് പവർ? അപ്പൊ അത് എഴുതുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇക്വേഷൻസ് എഴുതണം, അതിന്റെ ചെറിയ ഡിസ്പേഴ്സീവ് പവറിന്റെ ഒക്കെ കുറച്ച് എന്താണ് ഒരു ചെറിയ രണ്ട് മൂന്ന് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ റിയലൈസ് ക്രൈറ്റീരിയ. റിയലൈസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഒരു മാക്സിമം രണ്ട് വേവ്സിനെ നമുക്ക് റിസോൾവ് ചെയ്ത് കാണാൻ പറ്റണമെങ്കിൽ, അതായത് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റണമെങ്കിൽ ഒന്നിന്റെ മാക്സിമം മറ്റേതിന്റെ മിനിമം ആയിട്ട് ഒരുമിച്ച് വന്നാൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. രണ്ട് മാക്സിമങ്ങൾ ഒരുമിച്ചായാൽ ഒരിക്കലും നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. ഒന്നിന്റെ മാക്സിമവും ഒന്നിന്റെ മിനിമവും ഒരുമിച്ചായാൽ മാത്രമാണെന്ത് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ആ ക്രൈറ്റീരിയ റെയിലേ എന്നുള്ള സയന്റിസ്റ്റ് ആണ് ഫോർമുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനെ പറയുന്നതാണ് റെയിലേസ് ക്രൈറ്റീരിയ ഫോർ സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാറ്റർ വേവ്. എന്താണ് മാറ്റർ വേവ്? അതിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഷോർട്ട് ആൻസർ ടൈപ്പിൽ നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് മൊഡ്യൂളില് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ന്യൂട്ടൺ സ്ട്രിംഗ്സ് ആർ ഒബ്സേർവ്ഡ് ഇൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5.9 × 10⁻¹⁷ മീറ്റർ. ദി ഡയമീറ്റർ ഓഫ് ദി 10th ഡാർക്ക് റിംഗ് ഈസ് 0.0005 മീറ്റർ.
ഫൈൻഡ് ദി റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി ലെൻസ് ആൻഡ് തിക്നെസ് ഓഫ് എയർ ഫിലിംസ്. നമുക്ക് തിക്നെസ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ റേഡിയസും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇത് ഏതിലാ വരുന്നത്? ന്യൂട്ടൺസ് റിംഗിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ടെൻത്ത് റിംഗിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡി ടെൻ തന്നിട്ടുണ്ട്, 0.005. അതുപോലെ തന്നെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, 5.9 × 10⁻¹⁷ മീറ്റർ. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം, കറക്റ്റ് ആയിട്ട് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഡി എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4n λ r എന്നാണ് നമ്മുടെ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ന്യൂട്ടൺസ് റിംഗിന്റെ കേസിൽ. അപ്പൊ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു ഡി എൻ സ്ക്വയർ ഡിവൈഡ് ബൈ 4n λ വരും. ഡി എൻ നമുക്ക് തന്നിട്ടുണ്ട്, 0.005 × 0.005 ÷ 4 × 10 × 5.9 × 10⁻¹⁷. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.059 മീറ്റർ കിട്ടും. ഇനി തിക്നെസ് കണ്ടുപിടിക്കാൻ, തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിലന്നെ നമ്മളുടെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഡി എൻ സ്ക്വയർ ബൈ 8 r ചെയ്യുമ്പോൾ നമുക്ക് തിക്നെസ് കിട്ടും. അതായത് നമ്മളുടെ ടൂട്ടിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ന്യൂട്ടൺസ് റിംഗിൽ. അപ്പൊ അതിൽ നമ്മൾ ഡി എൻ സ്ക്വയർ ഡിവൈഡ് ബൈ 8 r എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് തിക്നെസ് കിട്ടാം. അതായത് ഡി എൻ സ്ക്വയർ ഡിവൈഡ് ബൈ 8 r ചെയ്യുമ്പോൾ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ തിക്നെസ് വരുന്നത് 2.95 × 10⁻¹⁶ മീറ്റർ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ന്യൂട്ടൺസ് റിംഗ് നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിച്ചിട്ടുള്ള കൺസെപ്റ്റ് വൈസ് ഉള്ള ഒരു കാര്യമാണ്, രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. വൈ ന്യൂട്ടൺസ് റിംഗ്സ് ആർ സർക്കുലർ, ഡിസ്ക്രൈബ് ഹൗ ന്യൂട്ടൺസ് റിംഗ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്. എന്തുകൊണ്ടാണ് ന്യൂട്ടൺസ് റിംഗ് സർക്കുലർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഈ സർക്കുലർ ഷേപ്പ് വരാൻ കാരണം? അതിന്റെ റീസണും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്ക്രൈബ് ഹൗ ന്യൂട്ടൺസ് റിംഗ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ്. ഇത് എന്തിനാ, എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്ടൺസ് റിംഗ് യൂസ് ചെയ്യണമെന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ എന്തുകൊണ്ടാണ് സർക്കുലർ ആവാൻ കാരണം? നമുക്ക് ന്യൂട്ടൺസ് റിംഗിന്റെ ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ മുകളിൽ ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് വെച്ചിട്ടാണ് ന്യൂട്ടൺസ് റിംഗ് അപ്പാരറ്റസ് വരുന്നത്. അപ്പോ ഇവിടെ എന്താ വരണത്? ഈ ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസും ഗ്ലാസ് പ്ലേറ്റും തമ്മിൽ ജോയിൻ ചെയ്യണത്, അതായത് അത് തമ്മിൽ കോൺടാക്ട് വരുന്നത് സെന്റർ പോർഷനാണ്. മറ്റ് രണ്ട് സൈഡ്, ഈ സെന്റർ പോർഷൻ രണ്ട് സൈഡിലേക്ക് പോകുന്നതോറും അതിന്റെ ഈ എയർ വെടിച്ചിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എന്താണ്, ആ ഒരു ഗ്ലാസ് പ്ലേറ്റും അതുപോലെ തന്നെ പ്ലെയിനോ കോൺവെക്സ് ലെൻസും തമ്മിലെ സെപ്പറേഷൻ കൂടിക്കൂടി വരും. അതായത് എയർ ഫിലിമിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരേ ലോക്കസ് ഉള്ള പോയിന്റ്സ് നമുക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കണമെങ്കിൽ, അതായത് റേഡിയസ് കറക്റ്റ് സെയിം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കണമെങ്കിൽ അതൊരു സർക്കുലർ ഷേപ്പ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ന്യൂട്ടൺസ് റിംഗ് എന്ത് ഷേപ്പിൽ വരുന്നത്? സർക്കുലർ ഷേപ്പിൽ വരുന്നത്. അതായത് ന്യൂട്ടൺസ് റിംഗ്സ് ആർ സർക്കുലർ ബിക്കോസ് ദി എയർ ഫിലിം ഫോംഡ് ഈസ് വെഡ്ജ് ഷേപ്ഡ് ആൻഡ് ലോക്കൈ ഓഫ് ദി പോയിന്റ്സ് ഓഫ് ഈക്വൽ തിക്നെസ് ആർ സർക്കിൾസ് കോൺസെൻട്രിക് വിത്ത് ദി പോയിന്റ് ഓഫ് കോൺടാക്ട്. ഇവിടെ എന്താണ്, സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ്. ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ, രണ്ട് സൈഡിലേക്കും ഈക്വൽ ഡിസ്റ്റൻസിൽ പോകുന്ന രണ്ട്, ഇപ്പൊ എന്താണ് നമ്മുടെ പോയിന്റ് ഓഫ് കോൺടാക്ട്, ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലേക്ക് രണ്ട് സൈഡിലേക്കും പോവുക. ഈ രണ്ട് സൈഡിലേക്ക് ഇപ്പൊ T1 ഉം T2 എടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും ഈക്വൽ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ, അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റിൽ എപ്പോഴും ഈക്വൽ ആയിട്ട് കിട്ടണമെങ്കിൽ എന്താണ്, അതൊരു സർക്കുലർ ഷേപ്പ് ആയാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ കിട്ടുള്ളൂ. സർക്കുലർ ഷേപ്പ് ആണെങ്കിൽ മാത്രമാണ് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ന്യൂട്ടൺസ് റിംഗ് സർക്കുലർ ഷേപ്പ് വരാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ദി സെന്റർ ഓഫ് ഇന്റർഫറൻസ് പാറ്റേൺ ഈസ് ഡാർക്ക്. എന്തുകൊണ്ടാണ് നമ്മളുടെ ന്യൂട്ടൺസ് റിംഗിന്റെ കേസിൽ എന്താണ് അതിന്റെ സെന്റർ എപ്പോഴും ഡാർക്ക് ആവാൻ കാരണം? കാരണം നമ്മളുടെ ഈ ഒരു ഫിഗർ നോക്കിയറിയാം, ഇവിടെ ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ഇതിന്റെ കേസിൽ നമ്മളുടെ ഈ ഒരു സെന്റർ പോർഷനിൽ രണ്ടും കോൺടാക്ട് നടക്കുന്നുണ്ട്, അതായത് പ്ലെയിനോ കോൺവെക്സ് ലെൻസും ഗ്ലാസ് പ്ലേറ്റും കോൺടാക്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്, അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് സീറോ ആയിരിക്കും.
അതായത് വരുന്ന ലൈറ്റ് അതിന്റെ അപ്പർ സർഫസ് എന്നും ലോവർ സർഫസ് എന്നും റിഫ്ലക്ട് ചെയ്യുന്ന ആ ഒരു ലൈറ്റിന്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. പക്ഷെ നമ്മളുടെ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അത് തമ്മിൽ ലാംഡ ബൈ ടു പാത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ടോട്ടൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 2t പ്ലസ് ലാംഡ ബൈ ടു ആണ്. ഇവിടെ തിക്നെസ് സീറോ ആയതുകൊണ്ട് തന്നെ 2t സീറോ ആയിട്ട് പോകും, ബാക്കി ലാംഡ ബൈ ടു ആണ് വരുന്നത്. അപ്പൊ ലാംഡ ബൈ ടു എന്ന് പറയുന്നത് കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ ആണ് ലാംഡ ബൈ ടു. അപ്പൊ ആ ഒരു കേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ സെന്റർ പോർഷൻ എപ്പോഴും എന്തായിരിക്കും? ലാംഡ ബൈ ടു പാത്ത് ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് സെന്റർ പോർഷനിൽ എപ്പോഴും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുക. അതായത് അതുകൊണ്ടാണ് നമ്മളെ ന്യൂട്ടൺ സ്ട്രിംഗിന്റെ സെന്റർ പോർഷൻ എപ്പോഴും ഡാർക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി മൊഡ്യൂൾ 3 വരുന്നതാണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട്, മൊഡ്യൂൾ 3 ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നാനോ ടെക്നോളജി ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എസ്എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിൻജേഴ്സ് ഇക്വേഷൻ, സെക്കൻഡ് ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിൻജേഴ്സ് ഇക്വേഷൻ. ഇതിന് കഴിഞ്ഞ തവണ ടൈം ഡിപ്പെൻഡന്റും അതുപോലെ തന്നെ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിൻജർ ഇക്വേഷനും ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ടൈം ഡിപ്പെൻഡന്റ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ടൈം ഇൻഡിപെൻഡന്റ് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരിക. 10 ആണെങ്കിൽ ഇത് രണ്ടു കൂട്ടം ഒരുമിച്ചായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ അതുപോലെ തന്നെ 10 ക്വസ്റ്റ്യൻ ആണ് ഏഗൻ വാല്യൂ ആൻഡ് ഏഗൻ ഫംഗ്ഷൻ പാർട്ടിക്കുലർ ഇൻ എ ബോക്സ്. അത് നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്ന 10 ക്വസ്റ്റ്യൻ ആണ്. പാർട്ടിക്കിൾ ഇൻ എ ബോക്സിലെ നമ്മളുടെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, ഇൻസൈഡ് ബോക്സ് ഔട്ട്സൈഡ് ബോക്സ്, അതുപോലെ തന്നെ ഏഗൺ വാല്യൂ ആൻഡ് ഏഗൺ ഫംഗ്ഷൻ. ചിലപ്പോൾ അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൂടെ ചോദിക്കാറുണ്ട്. അത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ഏഗൺ വാല്യൂ ഇക്വേഷനിൽ നമ്മൾ എന്നിന് 1, 2, 3 അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കേർവ്സ് കിട്ടും, ഗ്രാഫ് കിട്ടും. അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മോഡ് സൈസ് സ്ക്വയർ ആണ്. അപ്പം മോഡ് സൈസ് സ്ക്വയർ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് ആയിട്ട് വരും. നമ്മൾ മെറ്റീരിയൽ നോക്കി അറിയാം എല്ലാം പോസിറ്റീവ് ആയിട്ട് വരും. അത് നോക്കിയിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കേർവ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നാനോ ടെക്നോളജിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 10 ക്വസ്റ്റ്യൻസ്. ഇത് ഷുവറായിട്ട് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. അതിൽ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് മാക്സിമം ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് എഴുതാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കറക്റ്റ് ആയിട്ട്, ഇപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ആ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്, അങ്ങനത്തെ പോയിന്റ്സ് ആണ് നമുക്ക് കുറേ എഴുതണതിൽ മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ എഴുതുകയും വേണം. പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്താണ് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രമാണ് നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന് മാത്രമായിട്ട് ഒരു 3 ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എഴുതേണ്ടി വരിക ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. ഒരു 3-3.5 ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിന് തന്നെ വരും. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിൽ അത് എന്താണ് സർഫസ് ക്ലാസ് മോർ റെസൊണൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പോയിന്റ്സ് ആക്കി എഴുതാൻ നോക്കുക. അതായത് ഈ ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ ഇത്രയും പോയിന്റ്സ് ആണ് വേണ്ടത്. അപ്പം അത്രയും പോയിന്റ്സ് എന്താണ് നമ്മൾ പോയിന്റ് ആക്കിയിട്ട് എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ സബായിട്ട് എന്താണ് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. പക്ഷെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് എന്തായാലും എന്താണ് ഹൈലൈറ്റ് ചെയ്താൽ മാത്രമാണ് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ സ്കീം വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സ്കീമിൽ ഇപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ഇത്രയും പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഹെഡിങ് ഒക്കെ എഴുതുകയാണെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് ഇത്രയും പോർഷൻസ് അറിയാൻ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതാൻ പറ്റും. അപ്പം ആ രീതിയിൽ വേണം എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഡിഫൈൻ 0 അതുപോലെ തന്നെ 1, 2 നാനോ മെറ്റീരിയൽസ്, ക്വാണ്ടം കൺഫൈൻമെന്റ്, അതുപോലെ തന്നെ 0, 1, 2 നാനോ മെറ്റീരിയൽസ്. നിങ്ങൾക്ക് ഈ 3 എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. എന്താണ് 0 നാനോ മെറ്റീരിയൽസ് എന്ന് ആദ്യം എഴുതുക, അതിൽ വരുന്ന പോയിന്റ്സും കാര്യങ്ങളൊക്കെ എഴുതുക. അതുപോലെ തന്നെ എന്താണ് 1 നാനോ മെറ്റീരിയൽസ് എന്ന് എഴുതുക, അതിൽ വരുന്ന പോയിന്റ്സും കാര്യങ്ങളൊക്കെ എഴുതുക. അതുപോലെ തന്നെ എന്താണ് 2 നാനോ മെറ്റീരിയൽസ് എഴുതുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തിയറി പോർഷൻസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയാൽ മാത്രമാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇതില് ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദിച്ചു കണ്ടിട്ടുള്ളത് മെഡിക്കൽ അപ്ലിക്കേഷൻസ്. കഴിഞ്ഞ തവണയും ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്, മെഡിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി ചോദിച്ചിട്ടുണ്ട്. ഒരു 4-5 മെഡിക്കൽ അപ്ലിക്കേഷൻസ് എങ്കിലും നമ്മൾ പഠിച്ചു വെക്കാം. നമുക്ക് ഓൾമോസ്റ്റ് നമ്മളുടെ നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് മെഡിക്കൽ അപ്ലിക്കേഷൻസ് നമുക്ക് തന്നെ കിട്ടും. അപ്പൊ എന്താണ് മെഡിക്കൽ അപ്ലിക്കേഷൻസ് അത്യാവശ്യം നോക്കി, അപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി ഒരു 10 അപ്ലിക്കേഷൻസ് എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതിന്റെ അപ്ലിക്കേഷൻസ് 3 അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പിൽ. അതുപോലെ തന്നെ ക്വാണ്ടം കൺഫൈൻമെന്റ്, എന്താണ് ക്വാണ്ടം കൺഫൈൻമെന്റ്, അതുപോലെ തന്നെ ക്വാണ്ടം കൺഫൈൻമെന്റിൽ വരുന്നത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നോർമൽ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 10 മാർക്കിലൊന്നും ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഇല്ല, 3 മാർക്കിലാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ചോദിച്ചിട്ടുള്ളത്. അതില് അതിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, അതായത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണത്, എമിഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഫ്രം റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയേ, അതുപോലെ തന്നെ ബാരിയർ പെനട്രേഷൻ, ഇലക്ട്രോണിക് ഡിവൈസസ്, ടണൽ ഡയോഡ്, ജോസഫ്സൺ ജംഗ്ഷനിലൊക്കെ നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്നുള്ള കൺസെപ്റ്റാണ് യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ടണലിംഗ് ഇൻ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പില് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്നുള്ള കൺസെപ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കി വെക്കണം, അത് എഴുതണം. പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടം കൺഫൈൻമെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ക്വാണ്ടം കൺഫൈൻമെന്റ് എന്താണ്, റെസ്ട്രിക്ഷൻ ഓഫ് മോഷൻ ഓഫ് റാൻഡംലി മൂവിങ് ഇലക്ട്രോൺ ഇൻ സ്പെസിഫിക് എനർജി ലെവൽ. ഒരു നമ്മൾ റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിനെ അതിന്റെ മോഷനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്ന ഫിനോമിനെ പറയുന്നതാണ് ക്വാണ്ടം കൺഫൈൻമെന്റ്. 0 ഡയമെൻഷൻ ക്വാണ്ടം കൺഫൈൻമെന്റ് ഉണ്ട്, നാനോ ഷീറ്റ് ഉണ്ട്, ക്വാണ്ടം നാനോ ഷീറ്റ് അല്ലെങ്കിൽ ക്വാണ്ടം വെല്ല് ഉണ്ട്, അതുപോലെ തന്നെ നാനോ വയർ അല്ലെങ്കിൽ ക്വാണ്ടം വയർ ഉണ്ട്, ക്വാണ്ടം ഡോട്ട്സ് ഉണ്ട്. ക്വാണ്ടം ഡോട്ട്സ് ആണ് 0 ഡയമെൻഷണൽ അല്ല 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ വരുന്നത്, കാരണം 3 ഡയമെൻഷൻ അവിടെ കൺഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മളുടെ 3rd മൊഡ്യൂളില് 3 മാർക്ക് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പിൽ വരുന്നതാണ്. ഈ ഷോർട്ട് ആൻസർ ടൈപ്പിൽ നമ്മളുടെ എസ്എയില് സബ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഷോർട്ട് ആൻസർ ടൈപ്പിലാണ് വരിക, കാരണം അതിൽ അത് 3-4 മാർക്കിനായിരിക്കും ഷോർട്ട് ആൻസർ ടൈപ്പ് നമുക്ക് ചോദിക്കാം. സാധാരണയായിട്ട് നമ്മളുടെ ഒരു എസ്എയുടെ സെക്കൻഡ് പാർട്ട് എ പാർട്ട് 10 മാർക്ക്, ബി പാർട്ട് 4 മാർക്കിനാണ് ചോദിച്ചു കാണാറ്. ആ 4 മാർക്ക് നോർമൽ ആയിട്ട് അത് പ്രോബ്ലംസ് ആണ് ഉണ്ടാവാറ്. ചില സമയത്ത് എന്താണ് ഈ പ്രോബ്ലംസിന് പകരം ഇങ്ങനത്തെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് വേവ് ഫംഗ്ഷൻ? What is the condition to be satisfied by a well behaved wave function? Write its normalized condition. ഒരു വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷന്റെ കണ്ടീഷൻസ് എന്താണ്? ഒരു വേവ് ഫംഗ്ഷൻ സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം, വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം, പിന്നെന്താണ് വേവ് ഫംഗ്ഷൻ ഫൈനൈറ്റ് ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് അതിന് ഡെറിവേറ്റീവ് എക്സിസ്റ്റഡ് ആയിരിക്കണം, ഡെറിവേറ്റീവ്സ് സിംഗിൾ കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് സൈ മസ്റ്റ് ബി സ്ക്വയർ ഇന്റഗ്രബിൾ ആയിരിക്കണം. ഇനി എന്താണ് നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഇന്റഗ്ര സൈ സൈ സ്റ്റാർ ഡി ടോ ഇസ് ഈക്വൽ ടു 1, അതായത് സൈ സൈ സ്റ്റാറിനെ പറയുന്നതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇപ്പൊ മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയിൽ ഒരു പാർട്ടിക്കിളിന് കാണാനുള്ള പ്രോബബിലിറ്റി എന്താവണം? 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ പാർട്ടിക്കിൾ എക്സിസ്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ ഈ ഒരു ഇക്വേഷന്റെ മീനിങ് എന്ന് പറയുന്നത്. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈസ് ഐസ്റ്റാർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്, അതിനെ കാണാനുള്ള ചാൻസ്. അത് 1 ആണെങ്കിൽ അത് 1 ആണെങ്കിൽ മാത്രമാണ് ആ പാർട്ടിക്കിൾ എക്സിസ്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നോർമലൈസേഷൻ കണ്ടീഷൻ ഒബേ ചെയ്താൽ മാത്രമാണ് പാർട്ടിക്കിൾ എക്സിസ്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഗിവ് എനി 6 അപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. ഡിഫൻസ് ഫീൽഡിൽ അതുപോലെ കട്ടിംഗ് ടൂൾസിലൊക്കെ നമുക്ക് എന്താണ് നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, കാരണം നാനോ മെറ്റീരിയൽസ് സ്ട്രോങ്ങർ ആണ്, ഹാർഡർ ആണ്, ഹൈലി റെസിസ്റ്റന്റ് ആണ്, ഇറോഷൻ റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ നാനോ മെറ്റീരിയൽസ് സൺസ്ക്രീൻ, സെൽഫ് ക്ലീനിങ് ഗ്ലാസ്, അതുപോലെ തന്നെ സ്റ്റെയിൻ റെസിസ്റ്റന്റ് ക്ലോത്തിങ്, സ്ക്രാച്ച് റെസിസ്റ്റന്റ് കോട്ടിങ്സ് ഓൺ കാർസ്, ഐ ഗ്ലാസ് ലെൻസസ് എക്സെട്ര, ഇതിലൊക്കെ എന്താണ് നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമൊബൈൽ ഫ്രെയിംസിൽ യൂസ് ചെയ്യുന്നുണ്ട്, പെയിന്റ് കോട്ടിങ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റ സ്റ്റോറേജിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ ഡെഫിനിഷൻ ടി വി, ഹൈ റെസൊല്യൂഷൻ, അതുപോലെ തന്നെ ലോ കോസ്റ്റ് ആണ്, ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസിലൊക്കെ നമുക്ക് നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കാണാറുണ്ട്. അപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.
അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ക്വാണ്ടം കൺഫൈൻമെന്റ്. എന്താണ് ക്വാണ്ടം കൺഫൈൻമെന്റ്? ഇതിൽ വരുന്നതാണ്, ക്വാണ്ടം കൺഫൈൻമെന്റിൽ വരുന്നതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി, അല്ല പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്സ്. ഫസ്റ്റ് എന്താണ്? അതിന്റെ എനർജി ഈഗൻ വാല്യൂ, എനർജി ഇക്വേഷൻ, ഷ്രോഡിൻജേഴ്സ് ഇക്വേഷനിൽ എനർജി ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ, എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ എയ്റ്റ് എം എൽ സ്ക്വയർ. എന്നിന് വണ്ണ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് എനർജി ലെവൽ, എന്നിന് ടു കൊടുക്കുമ്പോൾ സെക്കൻഡ് എനർജി ലെവൽ, എന്നിന് ത്രീ കൊടുക്കുമ്പോൾ തേർഡ് എനർജി ലെവൽ. ഈ എന്നിന്റെ വാല്യൂസിനനുസരിച്ചാണ് നമുക്ക് എനർജി ലെവൽസ് മാറുന്നത്. എന്നിന് പറയുന്ന പേരാണ് ക്വാണ്ടം നമ്പർ. എന്നെന്ന് പറയുന്നത് ക്വാണ്ടം നമ്പറാണ്. ഫസ്റ്റ് ക്വാണ്ടം നമ്പർ, സെക്കൻഡ് ക്വാണ്ടം നമ്പർ, അതിനനുസരിച്ചാണ് നമ്മളുടെ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഈ ഒരു ഫിഗറിൽ വരുന്നത് ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു സീറോയ്ക്കും എക്സ് ഇസ് ഈക്വൽ ടു എല്ലിന്റെ ഇടയിലാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇതിന്റെ പ്രോബബിലിറ്റി, ഇത് നമ്മളുടെ എനർജി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം പോസിറ്റീവ് ആവും, അതായത് മോഡ് സൈൻ സ്ക്വയർ ആണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓ, ഫസ്റ്റത്തെ അത് തന്നെയായിരിക്കും ഉണ്ടാവുക. സെക്കൻഡില് ഇവിടെ ഈ ഒരു ഗ്രാഫിൽ ഈ എനർജി ഡിസ്ട്രിബ്യൂഷനിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പൊ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ, രണ്ട് പോസിറ്റീവ് ആവും വരിക. ഇനി ഇവിടെ എൻ എസ് ഈക്വൽ ടു ത്രീയിൽ ഒരു രണ്ട് പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ആകുമ്പോൾ മൂന്ന് പോസിറ്റീവ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ വേണം നമ്മളെ വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ക്വാണ്ടം കൺഫൈൻമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ക്വാണ്ടം നമ്പേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഇതിൽ വരുന്നതാണ് ക്വാണ്ടം കൺഫൈൻമെന്റ് ലീഡ്സ് ടു ന്യൂ, അതായത് സീറോ ആയിരിക്കുമ്പോഴും എന്താണ് ഇവിടെ നോൺ സീറോ ലോവസ്റ്റ് എനർജി ആണ്, അതായത് ലോവസ്റ്റ് എനർജിയിലും നോൺ സീറോ വാല്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, അതായത് സീറോ വാല്യൂ ഇവിടെ ഉണ്ടാവില്ല. ഇങ്ങനെ കുറച്ച് കൺസെപ്റ്റുകൾ ഇതിൽ ക്വാണ്ടം കൺഫൈൻമെന്റിൽ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ ഈ മൊഡ്യൂൾ മൂന്ന് വരെ ാണ് അതായത് മൊഡ്യൂൾ ത്രീ വരെ പി എച്ച് ഡി 110-നും പി എച്ച് ഡി 100-നും ഹലോ ഹലോ മാം കേൾക്കാം മാം, ഓഡിബിൾ അല്ലേ? ആ മാം ഓഡിബിൾ ആണ്. ഞാൻ കോൾ വന്നപ്പോഴേ കട്ട് ആയി പോയോ ചോദിച്ചു. അപ്പോ മൊഡ്യൂൾ ഫോറില് രണ്ട്, അതായത് മൊഡ്യൂൾ ത്രീ വരെ പി എച്ച് ഡി 110-നും പി എച്ച് ഡി 100-നും സെയിം സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. മൊഡ്യൂൾ ഫോറിന് ശേഷം പി എച്ച് ഡി 110-നും അതുപോലെ തന്നെ പി എച്ച് ഡി 100-നും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള സിലബസ് ആണ് വരുന്നത്. അപ്പൊ നമ്മള് മൊഡ്യൂൾ ഫോറിലെ പി എച്ച് ഡി 110 ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പി എച്ച് ഡി 100-ന്റെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ മൊഡ്യൂൾ ഫോറിൽ വരുന്നത് എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്, അതുപോലെ തന്നെ അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ, വർക്കിംഗ് പ്രിൻസിപ്പൾ, വെലോസിറ്റി. അതുപോലെ തന്നെ എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, ഒരു നമ്മളുടെ മിനിമം ഒരു 6 ഫാക്ടേഴ്സെങ്കിലും പഠിച്ചു വെക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സിൽ 6 ഫാക്ടേഴ്സ് എങ്കിലും മിനിമം പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇത്ര ഫാക്ടേഴ്സ് മെൻഷൻ ചെയ്താൽ മതി, ഇത്ര ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്ര ഫാക്ടേഴ്സ് മാത്രം നമുക്ക് എഴുതിയാൽ മതി. പിന്നെ അതിൽ വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ, അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അത് 10 mark ക്വസ്റ്റ്യൻ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ 10 mark ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്, പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ എന്താണ്, അതിൻ്റെ വർക്കിംഗ് എന്താണ്, അതിൻ്റെ ഡയഗ്രാം, ഇത്രയും കാര്യങ്ങൾ കൂടിയിട്ട് 10 mark ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്? അതുപോലെ തന്നെ മാഗ്നറ്റോസ്ട്രിക്ഷൻ എഫക്റ്റ്, ഇറ്റ്സ് മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ, മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിൻ്റെ വർക്കിംഗ്, ഇത്രയും കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് 10 mark ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മളുടെ ഇതുവരെയായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ മൊഡ്യൂൾ 4 പി എച്ച് ഡി 110-ൽ ചോദിച്ചിട്ടുള്ള ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്കോ, അതുപോലെ തന്നെ റിവർബറേഷൻ,
അതിന്റെ ഡിഫറൻസസ്, എക്കോയും റിവർബറേഷൻ തമ്മിലെ ഡിഫറൻസസുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സോണാർ എന്താണ്, സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ച്, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്, നമ്മളുടെ ഷിപ്പിലും നമ്മളുടെ എന്താണ് സബ്മറൈൻസിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ദൂരെയുള്ള സംഭവത്തിന് നമുക്ക് അൾട്രാസോണിക്സ് വേവ്സ് വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് അതിന്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സോണാർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ റിവർബറേഷൻ ടൈം, സബൈൻസ് ഫോർമുല, എന്താണ് റിവർബറേഷൻ, എന്താണ് റിവർബറേഷൻ ടൈം, അതുപോലെ തന്നെ സബൈൻസ് ഫോർമുല. സബൈൻസ് ഫോർമുല എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഓരോ ടേംസും സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് അൾട്രാസോണിക് വേവ്സ്, എന്താണ് അൾട്രാസോണിക് വേവ്സ്, ഹയർ ഫ്രീക്വൻസി വേവ്സ് ആണ് അൾട്രാസോണിക് വേവ്സ്. ഫ്രീക്വൻസി ഹയർ ദാൻ ഓഡിബിൾ റേഞ്ച്, ഓഡിബിൾ റേഞ്ചിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഫ്രീക്വൻസി വേവ്സ് ആണ് അൾട്രാസോണിക് വേവ്സ്. അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ, ഹൈ എനർജി കണ്ടന്റ് ആണ്, അതുപോലെ തന്നെ ഒരുപാട് ലോങ് ഡിസ്റ്റൻസിൽ എന്താണ് ഒരു ഡിസ്റ്റോർഷനും ഇല്ലാണ്ട് അതിനെ മൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് മൂന്നാല് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ തെർമൽ ഡിറ്റക്ഷൻ ഓഫ് അൾട്രാസോണിക് വേവ്സ്, കുറച്ച് ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഉണ്ട് അൾട്രാസോണിക് വേവ്സിന്റെ ഡിറ്റക്ഷൻ മെത്തേഡ്സ്, ഒരു നാലഞ്ച് ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ തെർമൽ ഡിറ്റക്ഷൻ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ത്രഷോൾഡ് ഹിയറിംഗ് ഇൻറ്റൻസിറ്റി, ത്രഷോൾഡ് ഹിയറിംഗ് ഇൻറ്റൻസിറ്റി, അതിന്റെ വാല്യൂ, നമ്മളെ ഹിയറിംഗ് ഇൻറ്റൻസിറ്റി എന്ത് എത്രയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ത്രഷോൾഡ് ഹിയറിംഗ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ വാല്യൂ എത്രയാണ്. അതുപോലെ തന്നെ എൻ ഡി ടി, അതിന്റെ ഫിഗർ, അതായത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, നമ്മളുടെ ഒരു സർഫസ് അല്ലെങ്കിൽ എന്താണ് ഒരു മെറ്റീരിയലിന് എന്തെങ്കിലും എന്തെങ്കിലും പോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാക്സോ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് നമ്മളുടെ അൾട്രാസോണിക് വേവ്സ് വെച്ചിട്ട് നമുക്ക് ക്രാക്സും കാര്യങ്ങളും ഉണ്ടോയെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ക്രാക്സും കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. അതിന്റെ ഫിഗറും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വരുന്ന മൊഡ്യൂൾ ഫോറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എ ബോൾ ഹാസ് ഡയമെൻഷൻസ് ഓഫ് 25 meter, 20 meter, 8 meter. ദ റിവർബറേഷൻ ടൈം ഈസ് 4 seconds. ഡിറ്റർമൈൻ ദി ആവറേജ് അബ്സോർപ്ഷൻ കോഫിഷ്യന്റ് ഓഫ് ദി സർഫസ്. ഇത് സബൈൻസ് ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്, വോളിയം തന്നിട്ടുണ്ട്, അതായത് 25 × 20 × 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4000 meters, meter cube കിട്ടും. അപ്പോൾ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 × 25 × 20, 25 × 8, 20 × 8. ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ടോട്ടൽ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് സബൈൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. സബൈൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ TC = റിവർബറേഷൻ ടൈം, TC = 0.167 V/α. ആൽഫ എസ്, ആൽഫ എന്ന് പറയുന്നത് എന്താണ് അബ്സോർപ്ഷൻ കോഫിഷ്യന്റ് ആണ്, എസ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് കിട്ടും, റിവർബറേഷൻ ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ അബ്സോർപ്ഷൻ കോഫിഷ്യന്റ് ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്, ഇതിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് 0.097 ആണ് നമുക്ക് കിട്ടുക. ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.097 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി PhD 100 മൊഡ്യൂൾ 4 വരുന്നത് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. അതിൽ വരുന്നത് എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, ആംപിയർ സർക്യൂട്ട് ലോ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചായിട്ടാണ് നമ്മളുടെ 10 mark ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, ഗോസസ് ലോയും ഉണ്ട്, ഗോസസ് ഡൈവേർജൻസ് തിയറും ഉണ്ട്, രണ്ടും മാർക്ക് പോയത്. ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിസത്തിൽ വരണതാണ്. ഡൈവേർജൻസ് തിയർ എന്ന് പറയുന്നത് എന്താണ്, ഗോസസ് ലോ സ്റ്റോക്സ് ലോ, അതായത് നമ്മളുടെ സർഫസ് ടു വോളിയം കൺവേർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തിയറാണ് ഗോസസ് ഡൈവേർജൻസ് തിയറം. ഇത് രണ്ടും ഗോസസ് എന്നാണ്, ഗോസ് എന്നുള്ള സയന്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഗോസസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയണത്. പക്ഷെ മാറിപ്പോകുന്നത് ചിലവര് ഗോസസ് ഡൈവേർജൻസ് തിയറം ചോദിക്കുമ്പോൾ ഗോസസ് തിയറം എഴുതാറുണ്ട്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. അതുപോലെ തന്നെ ആംപിയർ സർക്യൂട്ടല്ലോ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് 10 mark ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മാക്സ്വെൽസ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മാക്സ്വെൽസ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ 4 equations ഡെറിവേഷൻസ്. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ വാക്വം, അതിൽ തന്നെ മാക്സ്വെൽസ് ഇക്വേഷൻ വെച്ചിട്ട് വെലോസിറ്റി കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ വാക്വം.
അതിന്റെ ഡെറിവേഷൻസും കാര്യങ്ങളും കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാഗ്നറ്റിസത്തിൽ വരുന്നതാണ് പാരാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിന്റെ ഡയമാഗ്നറ്റ്, ഫെറോ മാഗ്നറ്റ് ഇതിന്റെ കമ്പാരിസൺ. അപ്പൊ നമ്മളുടെ ഒരു 10 മാർക്ക്, ഒരു 10 പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കുക, ഒരു 10 പോയിന്റെങ്കിലും പഠിച്ചു വെക്കാം. പാരാമാഗ്നറ്റിലെ 10 പോയിന്റ്, ഡയമാഗ്നറ്റിലെ 10 പോയിന്റ്, ഫെറോ മാഗ്നറ്റ് വിത്ത് ഫിഗർ, അതിന്റെ ഫിഗർ എന്തായാലും വരയ്ക്കണം. അപ്പൊ ഫിഗറും കൂടി കൂട്ടിയിട്ട് 10 മാർക്കാണെങ്കിൽ 10 പോയിന്റെങ്കിലും വേണം. അപ്പൊ നമ്മൾ എന്താണ്, അതിന്റെ ഫിഗർ എന്തായാലും നമ്മൾ വരച്ചു വെക്കണം, ഫിഗർ പ്ലസ് 10 പോയിന്റ്. അതിൽ എക്സാമ്പിൾസും വരും, ഈ 10 പോയിന്റിൽ എക്സാമ്പിൾസും കൂടി കൂട്ടിയിട്ടാണ് 10 പോയിന്റ് വരിക. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ. ഒരു 10 പോയിന്റെങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക ഓരോന്നിനും, പാരാമാഗ്നറ്റിന് ഒരു 10 പോയിന്റ്, ഡയമാഗ്നറ്റിലെ 10 പോയിന്റ്, ഫെറോ മാഗ്നറ്റിലെ 10 പോയിന്റ്, അങ്ങനെ ഒരു രീതിയിൽ വേണം അറ്റൻഡ് ചെയ്യാൻ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പാരാമാഗ്നറ്റ്, ഫെറോ മാഗ്നറ്റ്, ഡയമാഗ്നറ്റ് കമ്പാരിസൺ മൂന്നാല്. നമ്മൾ 2019 തൊട്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ കമ്പാരിസൺ. കാരണം മാഗ്നറ്റിസം എന്നുള്ള പോർഷനില് നമ്മളുടെ എസ്സേ ക്വസ്റ്റ്യനിൽ നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫെറോമാഗ്നറ്റ്, ഡയമാഗ്നറ്റ്, പാരാമാഗ്നറ്റിന്റെ കമ്പാരിസൺ ആണ്. അല്ലെങ്കിൽ ഇതേപോലെ എല്ലാം കൂട്ടി ഒരുമിച്ച് ചോദിക്കും, ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഈ ഷോർട്ട് ആൻസർ ടൈപ്പിൽ വരുന്നതാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ്, അതുപോലെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കേൾ, കേളിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, അതുപോലെ തന്നെ ഫാരഡേസ് ലോ എന്താണ്, ലെൻസ് ലോ എന്താണ്, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് കറന്റ്, കണ്ടക്ഷൻ കറന്റ്, അതിന്റെ ഒരു കമ്പാരിസൺ ടേബിള് തന്നെ ഉണ്ട്. ആ കമ്പാരിസൺ ടേബിൾ വെച്ചിട്ട് എന്താണ് കണ്ടക്ഷൻ കറന്റ്, അതുപോലെ തന്നെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്, അതിന്റെ കമ്പാരിസൺ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഗോസസ് തിയറും സ്റ്റോക്സ് തിയറും കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. PhD 100 PhD 110 കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ ആണ് ഗോസസ് ഡൈവേർജൻസ് തിയറവും സ്റ്റോക്സ് തിയറവും, അതായത് 6 മാർക്കിനായിട്ട് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. മാഗ്നറ്റിസത്തിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് കാൽക്കുലേറ്റ് ദി മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അറ്റ് 600 കെൽവിൻ. ഇഫ് ഇറ്റ് സസെപ്റ്റിബിലിറ്റി അറ്റ് 200 കെൽവിൻ ഈസ് 3.756 × 10⁻¹⁴. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. 600 കെൽവിനുള്ള മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്, 200 കെൽവിനുള്ള സസെപ്റ്റിബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഇക്വേഷൻ വെച്ചിട്ട്, അതായത് Chi1 by Chi2 = TC2 / TC1. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സസെപ്റ്റിബിലിറ്റി കണ്ടുപിടിക്കാം. Chi2 ആണ് സസെപ്റ്റിബിലിറ്റി, 600 സസെപ്റ്റിബിലിറ്റി Chi2. അപ്പൊ Chi2 = നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് 1.252 × 10⁻¹ കിട്ടും. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുള്ള മാഗ്നറ്റിസത്തിലെ ഒരു പ്രോബ്ലം ആണ് കാൽക്കുലേറ്റ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് കറന്റ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് അറ്റ് എ ടൈം T = 3 സെക്കൻഡ്. ഇറ്റ് ഈസ് മാഗ്നറ്റിക്, ഇറ്റ് ഈസ് ഇഫ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദി ത്രൂ ഈസ് വേരീസ് വിത്ത് ടൈം വേരിയിങ് ഇക്വേഷൻ Φ = ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഫൈയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ദി റെസിസ്റ്റ് അവിടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 4 ഓം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈവ് തന്നിട്ടുണ്ട്, ഫൈവ് വെച്ചിട്ട് എന്താണ് ഇങ്ങനെ EMF കണ്ടുപിടിക്കുക. EMFന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് D5 / DT ആണ്. അപ്പോൾ ഫൈവ് നമുക്ക് തന്നിട്ടുണ്ട്, അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് EMF കിട്ടും. D5 / DT = TQ + 2T² + 5T. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3T² + 4. അപ്പൊ ആ അവിടെ ഇതിലൊരു ചെറിയൊരു മാറ്റം ഉണ്ട്, ഇവിടെ താഴെ DT ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് EMF എന്താ കിട്ടുക, ഈ നമ്മളുടെ EMF കിട്ടണമെങ്കിൽ ഈ ടിയുടെ സ്ഥാനത്ത് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് EMF കിട്ടും. അപ്പോൾ ഈ EMFലെ വാല്യൂ, ഇനി കറന്റ് എന്ന് പറയുന്നത് എന്താണ്, EMF / റെസിസ്റ്റൻസ് ആണ് കറന്റ്. അപ്പൊ 39 ആണ് നമുക്ക് കിട്ടുക, 39 / 4 ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡ്യൂസ്ഡ് കറന്റ് നമുക്ക് കിട്ടും, അതായത് 0.975 ആമ്പിയർ ആണ് ഇവിടെ കിട്ടുന്ന കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൊഡ്യൂൾ 5 PhD 110 ലെ മൊഡ്യൂൾ 5 എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ഹീലിയം നിയോൺ ലേസർ, അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ വർക്കിംഗ്, അതിന്റെ ഡയഗ്രാം, അതുപോലെ തന്നെ ന്യൂമറിക്കൽ അപ്പർച്ചർ, അതുപോലെ തന്നെ അതിന്റെ അക്സെപ്റ്റൻസ് ആംഗിൾ, അതിന്റെ ഡെറിവേഷൻ. അതായത് ഫൈബർ ഒപ്റ്റിക്സിൽ, നമ്മളുടെ മൊഡ്യൂൾ 5 ഫൈബർ ഒപ്റ്റിക്സിൽ ആകെ ചോദിക്കാം, നമ്മളെ ഡെറിവേഷൻസിന് ആകെ ഒരു ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ, ന്യൂമറിക്കൽ അപ്പർച്ചറിന്റെ ഡെറിവേഷൻ ആണ്. അതാണ് ആകെ ഡെറിവേഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം തിയറി പോർഷൻ ആണ്.
ന്യൂമറിക്കൽ അപ്പർച്ചറിന്റെ ഡെറിവേഷൻ നമ്മള് എന്തായാലും നോക്കണം, കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ റൂബി ലേസർ, ഹീലിയം നിയോൺ ലേസർ, കഴിഞ്ഞ തവണ സെമി കണ്ടക്ടർ ലേസറും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റെക്കോർഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഹോളോഗ്രാം, അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ ത്രൂ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതിന്റെ ഡയഗ്രാംസും കാര്യങ്ങളും, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന്റെ ഡയഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരയ്ക്കാൻ പഠിക്കുക ആദ്യം, എന്നിട്ട് അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ മനസ്സിലാക്കുക. അതിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്. പോപ്പുലേഷൻ ഇൻവേർഷൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിന്റെയും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിന്റെയും കമ്പാരിസൺ, അതുപോലെ തന്നെ ഹോളോഗ്രാം ഫോട്ടോഗ്രാഫിന്റെയും കമ്പാരിസൺ, ഫൈബ്രോപ്റ്റിക് സെൻസേഴ്സ് ഏതൊക്കെയാണ്, ഫൈബ്രോപ്റ്റിക് സെൻസേഴ്സ്, ഫേസ് മോഡുലേറ്റർ സെൻസർ, ഇന്റൻസിറ്റി മോഡുലേറ്റർ സെൻസർ, അതിന്റെ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പഠിക്കുക. അത് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനും എഴുതാനും അറിഞ്ഞിരിക്കണം. എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും അറിഞ്ഞിരിക്കണം. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ലേസേഴ്സ് എന്തൊക്കെയാണ്, ലേസേഴ്സിന്റെ അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, അതുപോലെ തന്നെ പാർട്സ് ഓഫ് ലേസർ, ലേസറിന്റെ പല പാർട്ടുകളുണ്ട്, മൂന്നാല്, നമ്മളുടെ ലേസറിന്റെ ഒരു പാർഷ്യൽ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ, അതുപോലെ തന്നെ ഫുള്ളി റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള പോർഷൻസ്, അതൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിന്റെ എക്സ്പ്ലനേഷൻ, അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, അതുപോലെ തന്നെ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതുപോലെ എന്താണ് സ്പോണ്ടേനിയസ് എമിഷൻ, അതായത് എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, സ്പോണ്ടേനിയസ് എമിഷന്റെയും സ്റ്റിമുലേറ്റഡ് എമിഷന്റെയും കമ്പാരിസൺ, ഇതെല്ലാം ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ട് നമുക്ക് മൊഡ്യൂൾ 5 PhD 110 മൊഡ്യൂൾ 5 ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത്രയും പോർഷൻസ് എന്തായാലും വിട്ടു പോവാണ്ട് എക്സാമിന് പഠിക്കും. ഓക്കെ, ഇതിൽ നമ്മളുടെ മൊഡ്യൂൾ 5 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദി ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ, അതിന്റെ അക്സെപ്റ്റൻസ് ആംഗിൾ തന്നിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.54, ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.54, ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.50, അവിടെ ഒരു മീഡിയം ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ മീഡിയം ഇമ്മേഴ്സ് ചെയ്യാൻ, അവിടെ മീഡിയം ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഫൈബർ ഈ സിമ്മേഴ്സ് ഇൻ വാട്ടറിലാണ് ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളത്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √(n1)² - (n2)² ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അക്സെപ്റ്റൻസ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ് അക്സെപ്റ്റൻസ് ആംഗിൾ. അത് വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടുക 0.353 ആണ്. ഇനി PhD 100 മൊഡ്യൂൾ 5 ചോദിച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ അപ്പേർച്ചറിന്, അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ആംഗിൾ, അതിന്റെ ഡെറിവേഷൻ, അതിന്റെ ഫിഗർ, ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 5 ചോദിച്ചു കണ്ടിട്ടുള്ളത് മീസ്നർ എഫക്റ്റ് എന്താണ്, മീസ്നർ എഫക്റ്റ്, പെർഫെക്റ്റ് ഡയമാഗ്നിസം, അതുപോലെ തന്നെ Type 1, Type 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, Type 1 സൂപ്പർ കണ്ടക്ടർ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ ആണ്, Type 2 സൂപ്പർ കണ്ടക്ടർ ഹാർഡ് സൂപ്പർ കണ്ടക്ടർ ആണ്. അതിന്റെ ഗ്രാഫ് വെച്ചിട്ട്, അതിന്റെ ഗ്രാഫ് എന്തായാലും നമ്മൾ വരയ്ക്കാൻ പഠിക്കണം. ആ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് വൺ സൂപ്പർ കണ്ടക്ടറിനെയും ടൈപ്പ് ടു സൂപ്പർ കണ്ടക്ടറിനെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ടൈപ്പ് വൺ സൂപ്പർ കണ്ടക്ടറിൽ ഒരു ക്രിറ്റിക്കൽ പോയിന്റ് ഉണ്ടാവുള്ളൂ, Type 2 സൂപ്പർ കണ്ടക്ടറിൽ 2 ക്രിറ്റിക്കൽ പോയിന്റ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ എഴുതുക. അത്രയും മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഫിഗർ വെച്ചിട്ട് എഴുതാൻ പഠിക്കണം. പിന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് സോളാർ സെല്ല്, അതിന്റെ ഫിഗർ, അതിന്റെ IV ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻസ്, സോളാർ സെല്ലിന്റെ അപ്ലിക്കേഷൻസ്, ഒരു 2-3 അപ്ലിക്കേഷൻസ് പഠിച്ചു വയ്ക്കുക. പിന്നെ ഫൈബ്രോപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഡയഗ്രാംസും കാര്യങ്ങളും മനസ്സിലാക്കുക. സെൻസേഴ്സ്, ഇന്റൻസിറ്റി മോഡുലേറ്റർ സെൻസർ, അതുപോലെ തന്നെ ഫേസ് മോഡുലേറ്റർ സെൻസർ, ഇതൊക്കെ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള പോർഷൻസ് ആണ്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പിൽ വരുന്നത് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ്, അതിന് എക്സാമ്പിൾസ്, അതുപോലെ തന്നെ ഡിസ്റ്റിഗ്യൂഷ് ബിറ്റ്വീൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ആൻഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ, അതുപോലെ തന്നെ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്താണ്, ക്രിറ്റിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, LED എന്താണ്, LED വർക്കിംഗ് എന്താണ്, BCS തിയറി, അതുപോലെ തന്നെ BCS തിയറിയുടെ 4 അപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ഫോട്ടോ ഡയോഡിന്റെ എന്താണ് ഫോട്ടോ ഡയോഡ്, അതിന്റെ വർക്കിംഗ് എന്താണ്, അതുപോലെ തന്നെ ഷോ സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ പെർഫെക്റ്റ് ഡയമാഗ്നറ്റ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സ് പെർഫെക്റ്റ് ഡയമാഗ്നറ്റ്സ് പോലെയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ മീസ്നർ എഫക്റ്റിൽ വരുന്ന കുറച്ച് 2-3 ഒരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്, അത് ഇതിൽ എഴുതി വെക്കണം. ഇതിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഫൈബർ
cable has an acceptance angle 30 degree and a core of refractive index 1.4. calculate refractive index of cladding. നമ്മളുടെ ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയർ മൈനസ് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയർ ആണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ കിട്ടും. അതിന്റെ സൈൻ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ അക്സെപ്റ്റൻസ് ആംഗിൾ കിട്ടും. ഇവിടെ തന്നിട്ടുള്ളത് അക്സെപ്റ്റൻസ് ആംഗിൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് അക്സെപ്റ്റൻസ് ആംഗിള്, നമുക്ക് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എന്താണ്, ഇവിടെ നമ്മളുടെ മ്യൂ കോർ എന്ന് പറയുന്നത് 1.4 ആണ്. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് മ്യൂ കോർ കണ്ടുപിടിക്കാം. അത് 1.30766 ആണ് വരണത്. കാൽക്കുലേറ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത് 1.30766 ആണ്. ഓക്കെ, ന്യൂമറിക്കൽ അപ്പർച്ചറിന്റെ പ്രോബ്ലംസ് നിങ്ങൾ ഷുവർ ആയിട്ടും പഠിച്ചു വെക്കുക. കാരണം ന്യൂമറിക്കൽ അപ്പർച്ചർ നമ്മളുടെ 5th മൊഡ്യൂൾസിൽ ഷുവർ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ന്യൂമറിക്കൽ അപ്പർച്ചറിനാണ് ആ കാര്യമായിട്ട് നമ്മൾക്ക് അവിടെ പ്രോബ്ലംസ് കണ്ടു വന്നിട്ടുള്ളത്. അപ്പം ന്യൂമറിക്കൽ അപ്പർച്ചർ എന്നുള്ള പോർഷൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഡൗട്ട്? ഓക്കെ, താങ്ക് യു. ടീച്ചർ, താങ്ക് യു ഫോർ ദ ക്ലാസ്. ഓക്കെ, താങ്ക് യു.